ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് വിഷി തരിയൻ. ഇടവക മാത്തമറിയം വലിയപള്ളി, തൃശൂർ. 2007-2009 കാലഘട്ടത്തിൽ വുമൻസ് യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചതിനെക്കുറിച്ച് ഓർത്ത് ഇന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ആ ഒരു അവസരമാണ് എന്നെ ഈ കൊച്ചു സഭയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ദൈവവചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കൃപ നൽകിയത്. ഈ കൊല്ലത്തെ വുമൻസ് യൂത്ത് അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയോടും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എലിസബത്ത് ജേക്കബിനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സപ്പോർട്ടും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അവരുടെ പ്രഥമ പ്രവർത്തനമായി അവരൊരു ഫേസ്ബുക്ക് പേജ് ആരംഭിക്കുന്നു. സോഷ്യൽ മീഡിയകൾക്ക് വളരെയേറെ പ്രാധാന്യം കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു തീരുമാനമായി നമുക്കതിനെ കരുതാം. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ആത്മീയമായ ഒരു പരിഹാരം കാണാമെന്ന് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഒരു ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ചോക്കെടുത്ത് ബോർഡിൽ 1 എന്ന് എഴുതിക്കൊണ്ട് കുട്ടികളോട് പറഞ്ഞു, അതിൽ തൊടാതെ അത് മായ്ക്കാതെ എങ്ങനെ അതിനെ ചെറുതാക്കാമെന്ന്. പകച്ചുപോയ കുട്ടികൾ പരസ്പരം നോക്കി. ടീച്ചർ തന്നെ ചോക്കെടുത്ത് അതിൻ്റെ സൈഡിൽ ഒരു വലിയ 1 വരച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ ആദ്യം വരച്ച 1 ചെറുതായില്ലേ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും. നാം വലുത് എന്ന് കരുതുന്ന പല പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് എത്ര നിസ്സാരമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഈശോ മിശിഹ തന്നെ ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇത് ബോധ്യപ്പെടുന്നതേയുള്ളൂ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മത്തായി 5:4. ഇനി മറ്റൊരു ചില കൂട്ടരുണ്ട്. നമ്മിൽ പലർക്കെങ്കിലും അപൂർവം ചിലർക്കെങ്കിലും ചിലപ്പോൾ അനുഭവിച്ചിരിക്കാം, ഈ വേദന സഹിക്കാനുള്ള ശക്തി എനിക്കില്ല, ഈ ജീവിതം തന്നെ എനിക്ക് മതിയായി എന്ന് തോന്നുന്ന ചില ആളുകളെ നാം കാണാറുണ്ട്. അവരോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്, നമ്മുടെ വേദപുസ്തകത്തിൽ ഈശോ മിശിഹയുടെ അന്ത്യത്താഴം കഴിഞ്ഞ് ഈശോ ഗദ്ശമന തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയ ഒരു സംഭവമുണ്ട്. അവിടെ ഈശോ മരണവേദനയ്ക്ക് തുല്യമായ ദുഃഖം അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കഠിനവേദന അനുഭവിക്കുന്നവർ ചെയ്യേണ്ടത് എന്തെന്ന് ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് ഒന്ന് കാണാം. ഈശോ അവിടെ ദൈവത്തോട് അതായത് തൻ്റെ പിതാവിനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മിൽ എത്ര പേർക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കും? നമ്മുടെ ദുഃഖം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കാം. പക്ഷേ നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഊർജമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു സഹനം നമുക്ക് ലഭിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ഇനി വേറെ ചില കൂട്ടരുണ്ട്. അവിടെ വിശ്വാസത്തോടെ നമ്മളോട് പ്രാർത്ഥിക്കാനാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. യോഹന്നാൻ 11:40. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ ഒരുപാട് അടയാളങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ഒരെണ്ണം ഒന്ന് എടുത്തു നോക്കാം. പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ആ ഒരു വേദഭാഗം. ഈശോ പിറവിയിലെ ആ കുരുടനെ സൗഖ്യമാക്കുമ്പോൾ ഈശോയുടെ നേരെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇത് സംഭവിച്ചത്? ഇയാളുടെ പാപം കൊണ്ടോ അതോ ഇയാളുടെ മാതാപിതാക്കളുടെ പാപം കൊണ്ടോ? അവിടെ ഈശോ അവരോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. ആരുടെയും പാപം കൊണ്ടല്ല, മറിച്ച് ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈശോ ആണ് നമ്മുടെ രക്ഷകൻ. ഈശോ നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കേണ്ടതും ഇത് തന്നെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന സങ്കടങ്ങൾ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി ദൈവം നൽകുന്നതല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് ഒരു പാഠമായി തീരുവാനാണ്. നാം ദൈവമക്കളാണ്. എല്ലാം സഹിക്കാനുള്ള ശക്തി നമുക്ക് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമുക്കത് നൽകുന്നത്.
നാം ആ വേദന സഹിക്കുമ്പോൾ, അതിനെ നേരിടുമ്പോൾ മറ്റുള്ളവർ, നമുക്ക് ചുറ്റും നിൽക്കുന്നവർ അത് കണ്ട് പഠിക്കുവാൻ വേണ്ടിയാണ് ദൈവം നൽകുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. സങ്കടങ്ങളെ നാം മുകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കയറുമ്പോഴാണ് നാം ജീവിത വിജയം കരസ്ഥമാക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ഈശോമിശിഹ ഈ ഭൂമിയിൽ നേരിട്ട പ്രശ്നങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിസ്സാരമാക്കാൻ സാധിക്കും. രണ്ടാമതായി, ഈശോ കഠിന വേദന അനുഭവിച്ചപ്പോൾ ചെയ്തതുപോലെ നമുക്കും നമ്മുടെ ദൈവത്തോട്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ പദ്ധതിയിൽ പങ്കുകാരായിക്കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. മൂന്നാമതായി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. തീർച്ചയായും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ വിശ്വാസം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിതം മുന്നേറാൻ സാധിക്കണം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും വഴിനടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.